اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما نسوا ما ذكروا به فتحنا عليهم ابواب كل شيء حتى اذا فرحوا بما اوتوا اخذناهم بغته فاذا هم مبلسون فقطع دابر القوم الذين ظلموا والحمد لله رب العالمين صدق الله العظيم സൂറ അൽ ആമിലെ നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് ആയത്തുകൾ ഫലമ്മാ നസു അങ്ങനെ അവർ വിസ്മരിച്ചപ്പോൾ അല്ലെങ്കിൽ അവഗണിച്ചപ്പോൾ നസിയ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം മറന്നു എന്നാണ് അവഗണിച്ചു എന്നുള്ള അർത്ഥത്തിൽ നമ്മളും അത് ഉപയോഗിക്കാറുണ്ട് മലയാളത്തിലും അതെല്ലാം മറന്നേക്കൂ എന്നൊക്കെ പറയാറുണ്ടല്ലോ അഥവാ അത് അവഗണിച്ചേക്കുന്നർത്ഥം അങ്ങനെ അവർ അവഗണിച്ചപ്പോൾ മാ ദുഃഖ്യൂബിഹി അവർ ഓർമ്മിപ്പിക്കപ്പെട്ട ഓർമ്മിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ അവർ ഉണർത്തപ്പെട്ടത് ഫഹന അലൈഹിം നാം അവർക്കുമേൽ തുറന്നിട്ടു അബ്വാബ കുല്ല സകല കാര്യങ്ങളുടെയും വാതിലുകൾ ഹത്താ ഇതാ ഫരിഹു അവർ മതിമറന്നാഹ്ലാദിക്കുവോളം ബിമാ ഊത്തു അവർക്ക് നൽകപ്പെട്ടതിൽ അഹദിനാഹും നാം അവരെ പിടികൂടി ഭക്തൻ പെട്ടെന്ന് ഫൈദാഹും അപ്പോൾ അവരതാ മൊബിലിസൂൻ നിരാശരായിത്തീരുന്നു ഫുത്തിഅ അങ്ങനെ മുറിക്കപ്പെട്ടു ദാബിറൽ കൗമി ജന ജനതയുടെ മുരട് അല്ലദീന വലമു അക്രമം ചെയ്തവരായ വൽഹമ്മദില്ലാഹി അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും റബ്ബിൽ ആലമീൻ ലോകങ്ങളുടെ റബ്ബ് ആയ കഴിഞ്ഞ ആയത്തിൽ ചെറിയ ശിക്ഷ കൊടുക്കും വലിയ ശിക്ഷയ്ക്ക് മുമ്പ് ബഹുസാവും ദറാവും കൊണ്ട് പിടികൂടും എന്ന് പറഞ്ഞല്ലോ എന്നിട്ടും എന്തുകൊണ്ട് അവർ അള്ളാഹുവിന് വിധേയരായില്ല അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയതാണ് കാരണം പിശാച്ച് അവർ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ അവർക്ക് സുന്ദരമാക്കി കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ അങ്ങനെ എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കുകയാണ് ഇനി അങ്ങനെ അള്ളാഹുവിൻ്റെ ഉത്ബോധനങ്ങളൊക്കെ അവർ മറന്നു കളഞ്ഞപ്പോൾ പിന്നെ അവർക്ക് വലിയ സമ്പൽ സമൃദ്ധി നേട്ടങ്ങൾ ഒക്കെയാണ് ഉണ്ടായത് മക്കാമിഷിരിക്കുടെ ചിന്താഗതിയായിരുന്നു ഞങ്ങൾ ഇത്ര കാലമായല്ലോ ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ലാത്തേയും മുജയേയും അനാത്തയേയും നായിലയെയും ഒക്കെ കഴിവയിൽ വെച്ച് ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റസൂലാണ് എന്ന് പറഞ്ഞ് വന്നവന്റെ സന്ദേശങ്ങൾ ഞങ്ങൾ തിരസ്കരിക്കുന്നു പരിഹസിക്കുന്നു നിഷേധിക്കുന്നു എന്നിട്ട് ഞങ്ങൾക്കൊന്നും ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നൊരു ചിന്താഗതിയുണ്ട് അതിനെ തിരുത്തുകയാണ് അത് നല്ലതിനാണെന്ന് വിചാരിക്കേണ്ട അള്ളാഹു താലാക്ക് ഇങ്ങനെയും ചില നടപടികളുണ്ട് എന്ന് അവരെ ഉണർത്താനും എക്കാലത്തുമുള്ളവരെ താക്കീത് ചെയ്യുവാനുമാണ് ഈ പറയുന്നത് സലാഹ് അലൈഹി സ്വലമ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുർആാൻ തന്നെ വേറെ പറഞ്ഞിട്ടുണ്ട് ഇന്ന സനസ്തദി സനസ്തദിമിൻ നാം അവരെ അവരറിയാത്ത വിധം നാശത്തിലേക്ക് ഇങ്ങനെ ഉരുട്ടിക്കയറ്റി കൊണ്ടുപോകുകയാണ് അവർ അവർക്ക് പറഞ്ഞു കൊടുത്തേക്കൂ നമ്മുടെ കുതന്ത്രം നമ്മുടെ തന്ത്രം വളരെ ബലമുള്ളതാണ് ഭദ്രതയുള്ള തന്ത്രമാണ് അഥവാ പാളില്ല ഒരിക്കലും അതേ സംഗതിയാണ് ഇവിടെ പറയുന്നത് പറഞ്ഞത് അള്ളാഹുവിന്റെ ഒരു അടിമക്ക് അവന്റെ മാസിയത്തിൽ അവൻ ഉദ്ദേശിച്ചതൊക്കെ അള്ളാഹു താല കൊടുക്കുന്നതായി നീ കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം അത് തന്നെയാണ് തിന്മയിലേക്ക് ഘട്ടം ഘട്ടം ആയ നാശത്തിലേക്ക് പടിപടിയായി കൊണ്ടുപോകൽ മത്സ്യത്തില് പാപിക്ക് ദുഷ്ടന് അവന്റെ ദുഷ്ടതയ്ക്ക് പറ്റിയ സൗകര്യങ്ങളൊക്കെ അള്ള കൊടുക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അവൻ നശിക്കാൻ പോകുന്നു എന്നാണ് മറ്റൊരിക്കൽ പറഞ്ഞത് കാണാൻ കഴിയും ഇന്നലാഹ താഹാൻ നിശ്ചയം അള്ളാഹു താല ഒരു ജനതക്ക് ഒരു ജനതക്ക് നിലനിൽപ്പ് ഔ നമാഅൻ അല്ലെങ്കിൽ പുരോഗതി ഉദ്ദേശിച്ചാൽ റസഖഹും അൽ ഖസ്ദബ് അഫാഫ അവർക്ക് മിതത്വവും മാന്യതയും കൊടുക്കും വൈദാള്ളാഹുബി കൗമിൻ ഫും ബാബ ഹയാനത്തിൻ ഒരു ജനതയെ മുറിച്ചു കളയാൻ അഥവാ അല്ലെങ്കിൽ അഥവാ തകർത്തു കളയാൻ അള്ളാഹുത്താലെ ഉദ്ദേശിച്ചാൽ അവർക്ക് ചതിയുടെ ഖിയാനത്തിൻ്റെ ബാബ് തുറന്നു കൊടുക്കും അഥവാ അഴിമതി അത് നാശത്തിലേക്കെത്തും എന്നർത്ഥം ഹയാനത്ത് എന്ന് പറഞ്ഞ സംഭവം അതാണല്ലോ ഇങ്ങനെ അല്ല അങ്ങ ഇങ്ങനെയാണ് മുമ്പ് കഴിഞ്ഞ ജനതയ്ക്ക് സംഭവിച്ചത് എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ അള്ളാഹുവിൻ്റെ ഉത്ബോധനങ്ങൾ കളഞ്ഞപ്പോൾ അവഗണിച്ച് കളഞ്ഞപ്പോൾ അവർ അവരെ അപ്പത്തന്നെ പിടികൂടുകയല്ല ചെയ്തത്

കിട്ടിയതിൽ മതിമറന്ന് ആഹ്ലാദിക്കുന്നതുവരെ കാറൂനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ലാ തഫ്ര നീ മതിമറന്ന് ആഹ്ലാദിക്കരുത് അല്ല തന്നത് ഉപയോഗിച്ച് നീ പരലോകം കാംക്ഷിക്കുക തൻസ മിന കാക്ഷിക്കുക ദുനിയവില് പിന്നെ ഒരു നിശ്ചിത പരിധി വരെ ഒരു മിതമായ നിലയിൽ ജീവിത സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുന്നതിൽ അതിലൊന്നും അതൊന്നും മറക്കണ്ട പക്ഷേ പരലോകത്തിനു വേണ്ടിയാണത് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു അതിന് വിരുദ്ധമായിട്ട് മതിമറന്ന് ആഹ്ലാദിക്കുകയായിരുന്നല്ലോ കാറൂന് സംഭവിച്ചത് അതുപോലെ ചെയ്യുമ്പോൾ അഹദിനാഹും നാം അവരെ വരറ്റപ്പെടുത്തം പെട്ടെന്ന് പിടികൂടി ഫൈദാഹും ഒബിലിസൂൻ അപ്പോൾ അതുവരെ വെച്ചു പുലർത്തിയ വിദണ്ഡവാദങ്ങളൊന്നുമില്ല അതുപോലെ അതുവരെ തങ്ങളുടെ സംരക്ഷകരാണ് എന്ന് അവകാശപ്പെട്ട ആരുമില്ല എല്ലാവരുടെ കാര്യത്തിലും നിരാശരാണ് നമുക്ക് എലിക്കണി എറിയാലോ എലി പെരിച്ചാഴിയൊക്കെ നടക്കുന്നത് എല്ലാം ഇങ്ങനെ കരണ്ട് വല്ലാത്ത താർത്തിയാണ് എന്ത് കണ്ടാലും ഒന്ന് കടിച്ചു നോക്കും ഇരുമ്പിൻ്റെ ഗ്രില്ല് വരെ ഒന്ന് കടിച്ചു കാർന്ന് നോക്കുന്ന പതിവ് കാണാതിന് അങ്ങനെ എന്തും തിന്നാൻ ആർത്തിയുമായിട്ട് നടക്കുമ്പോഴാണ് തുറന്ന് വച്ചിരിക്കുകയാണ് ഒരു ഒരു പിന്നെ ഒരു കഷ്ണം കൊപ്രയോ കപ്പയോ അല്ലെങ്കിൽ മീൻ കഷ്ണമോ അതാഗ്രഹിക്കുന്ന ഇഷ്ടപ്പെട്ട ഒരു സാധനം അടുത്തു ചെന്ന് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫത്തഹിന അലഹി മബുആാബക്കുല്ല ഷെയ്യൻ വാതില് ഒക്കെ തുറന്ന് കിടക്കുകയാണ് കെണിയാണെന്ന് തിരിച്ചറിയുന്നില്ല തുറന്ന വാതിലാണ് അങ്ങനെ ചെന്നിട്ട് എലി ചെയ്യുക ഈ കെണിയിൽ വെച്ച സാധനം വളരെ സന്തോഷത്തിൽ കിട്ടിപ്പോയി എന്ന നിലയിൽ മറ്റൊന്നും നോക്കാതെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഒച്ച കേൾക്കാം വാതിലടയുന്ന അഹദിനാഹും ഭക്തത്തൻ ഫൈദാഹും ഒബിലിസൂൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകാൻ പിറ്റേന്ന് രാവിലെ അതിനാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് പിറ്റേന്ന് രാവിലെ ആ എലിക്കണി എടുത്ത് നോക്കിയാൽ മതി രാത്രിയായിരിക്കുമല്ലോ പലപ്പോഴും നമ്മളിത് ചെയ്യുക രാത്രി കുടുങ്ങിയ എലിയായിരിക്കും പിന്നീട് എത്രയോ മണിക്കൂറുകൾ അത് അതിനകത്ത് ചെലവഴിച്ചിട്ടുണ്ടാവും എന്നിട്ടൊക്കെയാണ് നമ്മൾ എടുത്തു നോക്കുക പക്ഷേ പിന്നെ ഈ ശബ്ദം കേട്ട് കുടുങ്ങിയതിന് ശേഷം ആ കെണിയിൽ വെച്ച് വെച്ച വസ്തു അത് തൊട്ടിട്ടുണ്ടാവില്ല അത് കിടന്ന് പരക്കം പായുക എന്നല്ലാതെ ഏതായാലും ഞാൻ ചാകാൻ പോകുകയാണ് ഈ കിട്ടിയതങ്ങ് ഇന്നോട്ടെ എന്ന് അത് തീരുമാനിക്കില്ല ഫൈദാഹു മൊബിലിസും ഇതേ അവസ്ഥയാണ് മനുഷ്യൻ അധ്വനിയാ മാത്ത ഉള്ള കുറൂർ ദുനിയാവ് വഞ്ചിക്കുന്ന ചരക്കാണ് അതിൻ്റെ പിന്നാലെ പോയി കെണിയിൽപ്പെട്ട് നശിക്കും നശിച്ചാൽ പിന്നെ അവനെ അവൻ്റെ സമ്പത്ത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല അതിൻ്റെ കാര്യത്തിലൊക്കെ ആള് നിരാശനാണ് ഫൈദാഹും മുബിലിസൂൻ ഇബിലിസു എന്നുള്ള പേര് പോലും ഈ എന്നുള്ള അതുമായി ബന്ധമുള്ളതാണ് നിരാശൻ സോ കുത്തിനമോ അങ്ങനെ നിഷേധികളായ ജനതയുടെ അടിവേരർക്കപ്പെട്ടു അഥവാ അവർ തകർന്നുപോയി എത്രയാണ് കംതറക്കോ മിൻ ജന്നാ തിമ്പൊഴയൂൻ എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ ഉപേക്ഷിച്ചു പോയത് ഫമാ ബക്കത്ത് അലി ഹിമുസ്സമാ വല്ലാർ ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല എത്ര കോട്ടകൊത്തളങ്ങൾ ബാക്കിയായി കിടക്കുന്നു ആളുകൾ പോയിരിക്കുന്നു ഇങ്ങനെ നശിക്കപ്പെട്ട എത്ര ജനതകളുണ്ട് അവയുടെ ഒക്കെ ഗതി ഇതായിരുന്നു എന്ന് അള്ളാഹുത്താല സൂചിപ്പിക്കുകയാണ് സൂചിപ്പിക്കുന്നത് എന്തിനാണ് പിൽക്കാലക്കാർക്കും പാഠമാകണം മക്കയിലെ മുഷിരിക്കുകൾക്ക് താക്കീതുമാകണം ഞങ്ങൾ വലിയ വമ്പന്മാരാണ് കൊമ്പന്മാരാണ് ഈ മുഹമ്മദും കൂട്ടരും കുറെ കാലമായല്ലോ ഇതും പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ടിപ്പം എന്താണ് അവരുടെ സ്ഥിതി ഞങ്ങൾക്കോ ഞങ്ങൾക്ക് മെച്ചം വർദ്ധിച്ചിട്ടേ ഉള്ളൂ എന്ന അഹങ്കാരമായിട്ട് നടക്കുന്ന ആളുകളെ താക്കീത് ചെയ്യുകയാണ് പണ്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അള്ളാഹു പറഞ്ഞത് അവഗണിക്കുമ്പോൾ അവർക്ക് വലിയ പിന്നെ മെച്ചമുണ്ടായിട്ടുണ്ട് കാരണം ഫത്തഹൻ അലഹിം അബുബാബ കുല്ല ഇത് പാപിക്ക് ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് അള്ളാഹുവിനെ മറന്ന് ജീവിക്കാൻ ഒരുങ്ങുന്നയാൾക്ക് ആ ദുഷ്ടമാർഗത്തിലൂടെ സമ്പാദിക്കുവാനും സ്ഥാനമാനങ്ങൾ നേടുവാനും പ്രസിദ്ധി ആർജിക്കുവാനും അങ്ങനെ എല്ലാ നിലക്കും ജീവിതത്തിൻ്റെ മധുരം ആസ്വദിക്കുവാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഇങ്ങനെ പുരോഗമിച്ചു പോകുകയാണ് ചെയ്യുക പക്ഷേ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഫാഹദിനാഹും ഭക്തത്തൻ പെട്ടെന്നുള്ള വിപത്ത് വന്ന് ബാധിക്കുന്നത് കാണാൻ കഴിയും ഇതൊക്കെ ചെറിയ ശിക്ഷയുടെ ശേഷം വരുന്ന അഥവാ അള്ളാഹുവിന് വിധേ ചെറിയ ശിക്ഷ വരുമ്പോൾ വിധേയരാകാതിരുന്ന് പറ്റെ നശിപ്പിക്കപ്പെട്ട ആളുകളുടെ അവസ്ഥയാണ് അതേസമയത്ത് ചെറിയ ശിക്ഷ വരുമ്പോൾ ബൗസാവും ലറാവും വരുമ്പോൾ തലറോ അള്ളാഹുവിന് കീഴ്പ്പെട്ടാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും മക്ക നിവാസികൾക്ക് നല്ല വിഭാഗം ആളുകൾക്കും അതാണല്ലോ സംഭവിച്ചത് പിന്നീട് അവർ മാറി നബ്സല്ലാഹു അലൈഹി വസയുടെ ബേസത്തിന് ശേഷം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം പിന്നീടുള്ള ജനതയെ ഇങ്ങനെ നശിപ്പിക്കുകയില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് കാരണം അന്ത്യപ്രവാചകന്റെ നിയോഗത്തോടുകൂടി അത് പിന്നെ അള്ളാഹുത്താല നിർത്തിവെച്ചു ഇനി ചെറിയ ശിക്ഷ മാത്രമേ ഉണ്ടാകുകയുള്ളൂ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ജനതയെ മൊത്തം നശിപ്പിക്കലല്ല ആളുകളുടെ മരണം മാത്രമേ സംഭവിക്കുകയുള്ളൂ കാരണം ഒമാക്കുന്ന മുഅദ്ബിൻത്താ നബ് റസൂല ഒരു റസൂലിനെ നിയോഗിക്കാതെ താക്കീത് നൽകാതെ അള്ളാഹു താല അങ്ങനെ ദുന്യാവിൽ വെച്ച് ശിക്ഷയായിട്ട് ശിക്ഷയിറക്കി നശിപ്പിച്ചു കളയുകയില്ല എന്ന് കുറുവാനും സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഫുത്തിയ ദാബിറൽ കൗമില്ലദീന തലമു അക്രമം ചെയ്തവരുടെ അടിവേരറ്റുപോയി എന്നത് പഴയ കഥ സൂചിപ്പിച്ചതാണ് പണ്ട് നഷ് നശിപ്പിക്കപ്പെട്ടു പോയ കുറെ ജനതകളുടെ അവശിഷ്ടങ്ങൾ ഇന്നും ലോകത്തുണ്ട് അവരൊന്നും ആ ജനതയായിട്ട് പിന്നീട് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടില്ല നിശേഷം തകർക്കപ്പെട്ടു പോകുകയാണ് ചെയ്തത് ആയത്ത് അവസാനിക്കുന്നത് വലഹമദില്ലാ ഹിറബുൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അക്രമികളാൽ പീഡിപ്പിക്കപ്പെട്ട ആളുകളുടെ മനസ്സിൽ നിന്ന് ഉയരുന്നതാണ് അതുപോലെ പിന്നെ അപ്പോൾ അപ്പോൾ പിന്നെ രംഗത്ത് തെളിയുന്ന കാര്യമാണ് അതെന്താണ് റബ്ബുലമീനായ അള്ളാഹുവിന് തന്നെയാകുന്നു സർവസ്തുതിയും അല്ലാതെ അള്ളാഹുവല്ലാത്തവർ സ്തുതി അവകാശപ്പെടുന്നവരോ പ്രശംസ അവകാശപ്പെടുന്നവരോ അല്ല സത്യമാണ് വിജയിക്കുക അസത്യം പരാജയപ്പെടുകയാണ് ചെയ്യുക അതെത്ര വലിയ വളർച്ച നേടിയാലും എന്ന് സൂചന അള്ളാഹു സുബ് ഹനോതാല ഒരു ഘട്ടത്തിലും അവൻ്റെ ഉത്ബോധനങ്ങൾ مركضة جيوكونا ستوشاسيكلي نمي ألبرتو مراوتي اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفخما ودقة ونظرة اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين